بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله വിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم زدنا علما. 118 മുതലുള്ള ആയത്തുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓർന്നത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من افواههم وما تخفي صدورهم اكبر قَدْ بَيَّنَّا لَكُمُ الْآيَاتِ إِن كُنْتُمْ تَعْقِلُونَ هَا أَنْتُمْ أُولَاءِ تُحِبُّونَهُمْ وَلَا يُحِبُّونَكُمْ وَلَا يُحِبُّونَكُمْ وَتُؤْمِنُونَ بِالْكِتَابِ كُلِّهِ وَإِذَا لَقُوكُمْ قَالُوا آمَنَّا وَإِذَا خَلَوْا عَضُّوا عَلَيْكُمُ الْأَنَامِلَ مِنَ الْغَيْظِ قُلْ مُوتُوا بِغَيْظِكُمْ إِنَّ اللَّهَ عَلِيمٌ بِذَاتِ الصُّدُورِ إِن تَمْسَسْكُمْ حَسَنَةٌ تَسُؤُهُمْ وَإِن تُصِبْكُمْ سَيِّئَةٌ يَفْرَحُوا بِهَا وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ بِمَا يَعْمَلُونَ مُحِيطٌ. നൂറ്റി പതിനെട്ട് മുതൽ 120 വരെയുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ അവസാനമായിട്ട് നാം ഓതിക്കേൾപ്പിച്ച ആയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസം കൃത്യമായി ഉപകരിക്കാത്ത ആളുകൾ അഥവാ വിശ്വാസത്തിൽ കലർപ്പുകൾ വന്ന് ഈ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന നിഷേധികളായ ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും ഉപകരിക്കുന്നതല്ല. അവർ ചെലവഴിച്ചാൽ പോലും അതെല്ലാം നഷ്ടപ്പെടുത്തി അള്ളാഹുവിൻ്റെ അടുക്കലൊക്കെ വരുത്തുമ്പോൾ അവർ വെറും സീറോയിലായിരിക്കും എന്ന ഭാഗം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇനി ഈ സൂറത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്നത് ക്രിസ്ത്യാനികളെപ്പറ്റി ജൂതന്മാരെപ്പറ്റിയൊക്കെ കുറേ കേട്ട് കഴിഞ്ഞു. അതുപോലെ മുനാഫിക്കുകളെപ്പറ്റി കൂടി ചില സൂചനകൾ നൽകുകയാണ്. ജൂതനും ക്രിസ്ത്യാനികളും മുനാഫിക്കുകളും ഇവരോടൊക്കെ ഒരു മുസ്ലിമിന് സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളെക്കുറിച്ചാണ് ചുരുങ്ങിയ നിലക്ക് ഇനിയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്വാനതം മിൻ ദൂനികും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, ബിത്വാനത്തൻ, ബിത്വാനത്ത് എന്നുവെച്ചാൽ ഉള്ളു, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അമാനുവേദന കൊടുക്കുന്ന അർത്ഥം, പിന്നെ ബാത്തുനായി കിടക്കുക എന്നുവെച്ചാൽ ഉള്ളു കളിയ,
പുറത്ത് ലാഹിറത്തായ ആളുകളുമുണ്ടാകും, ബാത്തുനിയത്തായ ആളുകളുമുണ്ടാകും. പുറത്തുള്ളതിനെയാണ് ലാഹിരിയ എന്ന രീതിയിൽ പറയുന്നത്. ബാത്തുനിയ അഥവാ ഉള്ളുകൊണ്ട് അങ്ങേയറ്റം അടുക്കുന്നതും ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങൾക്കൊക്കെ ഈ വിദ്വാനത്ത് ബാത്തുനിയ ആന്തരികമായതെന്ന അർത്ഥം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഹിദു, നിങ്ങൾ സ്വീകരിക്കരുത്, വിദ്വാനത്തൻ, നിങ്ങളുടെ എല്ലാ ഉള്ളും പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് പോലും സംസാരിക്കുന്ന ഒരു കൂട്ടരായിട്ട് നിങ്ങൾ ഒരു വിഭാഗത്തെ സ്വീകരിക്കരുത്. മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്തവരെ. സൂചന നൽകുന്നുണ്ട് ആരാണ്? ഇൻഷാല്ലാ പിന്നീട്. അഥവാ നമ്മുടെ ബാത്തുനിയായ കാര്യങ്ങൾ, നമ്മളെ രഹസ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിൻ്റെ, ഈ നമ്മുടെ ഉള്ളുകളികളൊക്കെ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ മാത്രമുള്ള കൂട്ടുകെട്ടായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്തവരെ. കാരണം ലാ യഅ്ലൂനക്കും, എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മുനാഫിഖീങ്ങളാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ലാ യഅ്ലൂനക്കും, ഒരു നിരക്കും അവർ നിങ്ങൾക്ക്, നിങ്ങളോട് ഒരു കുറവും കാണിക്കൂല, ഒരു വീഴ്ചയും കാണിക്കൂല. ഹബാലൻ, കുഴപ്പങ്ങൾക്ക്. നിങ്ങൾ ആ ആളുകളെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കൂട്ടുകാരായിട്ട് സ്വീകരിച്ചാൽ അവർ ഒരു കുഴപ്പത്തിനൊരു കുറവും നിങ്ങളോട് കാണിക്കൂല. മനസ്സിലായില്ലേ? നിങ്ങളല്ലാത്ത ഒരു ടീമിനെ നിങ്ങൾ ഉറ്റമിത്രമാക്കുക. അല്ലാഹ് അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ രഹസ്യം സൂക്ഷിക്കുക എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അവരെ സ്വീകരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് നന്മ ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങളെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ നിങ്ങളോട് കുഴപ്പങ്ങൾ കാണിക്കുന്നതിൽ ഒരു കുറവും വരുത്തൂല. വദ്ദു, അവരാഗ്രഹിക്കണം, അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയാണ്. അനി വദ്ദു മാ അനിപ്തും, നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം തന്നെ മനസ്സിലായി ഇത് മുസ്ലിങ്ങളെല്ലാം. മുസ്ലിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു കുറവും കാണിക്കാത്തതും, മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുന്നത് വല്ലാതെ ആഗ്രഹിക്കുന്നതും ഒരിക്കലും ആരായിരിക്കൂല? മുസ്ലിങ്ങളായിരിക്കൂല. ഇത് മുനാഫിഖീങ്ങളെ പറ്റിയാണ് ശരിക്കും പറയുന്നത്. കപടന്മാർ ആരുടെ കൂട്ടത്തിലാണ് ഉണ്ടാകുക? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷെ അല്ലാഹ് കൃത്യമായിട്ട് പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഹിദു ബിത്വാന, നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകളികൾ, രഹസ്യങ്ങൾ പറയുന്നവരായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്തവരെ, നിങ്ങളല്ലാത്തവരെ അത് സ്വീകരിക്കരുത്. ലാ യഅ്ലൂനക്കും, അവർ നിങ്ങളിൽ ഒരു കുറവും വരുത്തൂല. ഹബാലൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ. വദ്ദു, അവരാഗ്രഹിക്കുകയാണ്. മാ അനിത്തും, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഖദ് ബദത്തിൽ ബഗ്ല, ബദ യബ്ദു എന്ന് പറഞ്ഞാൽ ഈ വെളിവാകുക എന്നാ, മാളിയാണത്. ബദ വെളിവായിക്കഴിഞ്ഞു, പ്രകടമായിക്കഴിഞ്ഞു, വെളിവായിക്കഴിഞ്ഞു. മാളിയായ ഒരു ഫിഇലിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ മുമ്പിൽ ഖദ് എന്ന പദം വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം തീർച്ചയായും എന്നാ. ഒരാൾ ഖദ് ദഹബ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോയി, അത്ര ഉറപ്പിച്ച. അതുപോലെ അല്ലാഹ് പറയാണ് ഈ മുനാഫിക്കിനെ പറ്റിയിട്ട്, ഖദ് ബദത്തിൽ ബഗ്ല, പക കൃത്യമായിട്ടും വെളിവായി, തീർച്ചയായിട്ടും വെളിവായിട്ടുണ്ട്. മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന്, അവരുടെ വായകളിൽ നിന്ന് അവർക്ക് നിങ്ങളോട് പകയുണ്ട് എന്ന് തീർച്ചയായും വെളിവായി. ഇപ്പോൾ മാളിയായ ഫൈലിൻ്റെ മുമ്പിലാണ് ഖദ് എന്ന് വന്നാൽ ഏതർത്ഥം വരുന്നത്? തീർച്ചയായും. ഇനി ഒരു മുലാരിയായ അഥവാ മാളി എന്ന് പറഞ്ഞാൽ പ്രകടമായി, വെളിവായി, നമ്മൾ തിന്നു, കുടിച്ചു, നിന്നു എന്നൊക്കെയാണ് മാളി അറബി, അതിനാണ് പറയുക. മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എ ജിലിസു, അവൻ ഇരിക്കുന്നു. എ ഉക്കുലു, അവൻ തിന്നുന്നു. അതല്ലെങ്കിൽ അവൻ ഇരിക്കും, അല്ലെങ്കിൽ അവൻ തിന്നും എന്നൊക്കെയുള്ള അർത്ഥം. അതിൻ്റെ മുമ്പിലാണ് ഈ ഖദ് എന്ന പദം വന്നതെങ്കിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥം. ഖദ് യദ്ഹബു, ചിലപ്പോൾ അവൻ പോകും. എന്നുവെച്ചാൽ ഖദ് ദഹബ എന്ന് പറഞ്ഞാലോ, തീർച്ചയായിട്ടും അവൻ പോയി. അത് രണ്ടും നിങ്ങൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ അല്ലാഹ് പറയാണ് ഖദ് ബദത്തിൽ ബഗ്ലാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് അവരുടെ ദേഷ്യം, ആ പക കൃത്യമായും വെളിവായിട്ടുണ്ട്. വമ തുഹ്ഫി സുദൂറുഹും, അവരുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചത്. വമാ തുഹ്ഫി,
ഒളിപ്പിച്ചു വെച്ചത്. സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ അക്ബർ, ഇതിനേക്കാളപ്പുറത്താണ്. പുറത്തേക്ക് വെളിവായിട്ടുണ്ട് അവരുടെ പക, പക്ഷെ അള്ള പറയണ ഓരോ നെഞ്ചിനുള്ളിൽ എന്താ ഉള്ളത്? ഇതിലും വലിയ പകയാണുള്ളത്. ഖദ് ബയ്യന, തീർച്ചയായും നാം നിങ്ങൾ, ഖദ് ബയ്യന, നാം വിവരിച്ചിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ, ഇൻ കുന്തും താഖിലൂ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. ഒന്നുകൂടെ ആയത്തിൻ്റെ അർത്ഥം നോക്കിക്കോ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, ബിത്വാനത്തൻ, രഹസ്യം സൂക്ഷിക്കുന്നവരെ, മിൻ ദൂനിക്കും, നിങ്ങളിൽ നിന്ന് പുറമെയുള്ളവരെ നിങ്ങളങ്ങനെ സ്വീകരിക്കരുത്. ലാ യഅലൂനക്കും ഖബാല, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവരൊരു കുറവും വരുത്തൂല. വദ്ദു മഅനിത്തും, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അവർ ഇഷ്ടപ്പെടുന്നു. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് ആ പക കൃത്യമായും വെളിവായിട്ടുണ്ട്. വമാ തുഹ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയം ഒളിപ്പിച്ചു വെച്ചത് ഇതിനേക്കാൾ വലുതാണ്. ഖദ് ബയ്യന്നാലക്കും ഉൽ ആയാത്ത്, തങ്ങൾക്ക്, നിങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങളെ വെളിവാക്കി തന്നിരിക്കുന്നു. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. അള്ളാഹ് ശരിക്കും പറയുക, നിങ്ങളിത് പിന്നെ ഈ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരുകൾ പറയുന്നുണ്ട്, കേവലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള സഹാബത്തിന്, അവർക്ക് മാത്രം ഇറങ്ങി ആയത്തല്ല, ഏത് ഖിയാമ നാൾ വരെ ജീവിക്കുന്ന നമ്മളും ശ്രദ്ധിക്കുക. നമ്മളെ ഉറ്റ മിത്രങ്ങൾ ആരായിരിക്കാൻ പാടില്ല? മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിനോട്, പിന്നെ ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്നെ രണ്ട് രീതിയിലുണ്ടാകും. ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവർ ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും, ഇസ്ലാമിനോട് ശത്രുത കാണിക്കാത്ത മുസ്ലിങ്ങളുണ്ടാകും. രണ്ട് രീതിയിലുണ്ടാകും. ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാം മദീനയിലൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരു യുദ്ധ രീതിയിൽ ജീവിക്കുന്ന സമയത്ത് പോലും ഈ സഹാബികൾക്കുള്ള ഒരു നല്ല സ്വഭാവം അടുത്തായത്തോതുമ്പോൾ അത് ശരിക്കും മനസ്സിലാകും. സഹാബികൾക്കൊക്കെ പണ്ട് കണ്ട ആ കൂട്ടുബന്ധവും സുഹൃത്ത് ബന്ധമൊക്കെ ഓർമ്മയായിട്ട് ഇവരോടൊക്കെ പലപ്പോഴും ഒരു ലോക്യം കൂടാനും സുഹൃത്ത് ബന്ധം നിലനിർത്താനും അങ്ങനെ ചിലപ്പോൾ രഹസ്യങ്ങളൊക്കെ പറയാനൊക്കെ സാധ്യത വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ രഹസ്യം മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ജൂതന്മാർക്ക് ഈ മുനാഫിക്കുകൾ എത്തിച്ചു കൊടുക്കും. അതെത്തിച്ചു കൊടുത്താൽ യുദ്ധത്തിൻ്റെ സമയങ്ങളിലും മറ്റുമൊക്കെ എന്തിനാ പ്രയാസങ്ങളുണ്ടാകുക? ഇസ്ലാമിന് പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഉള്ളു സൂക്ഷിക്കുന്ന, അതെങ്കിൽ രഹസ്യം പറയുന്ന കൂട്ടുകാരായിട്ട് ഇത്തരം ആളുകളെ ചെയ്യരുത്. ഇത് നമ്മളും പൊതുവായിട്ട് പാലിക്കേണ്ട നിയമമാണ്. ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ള പറഞ്ഞു, പിന്നെ നീ ഒരു ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു മുഅ്മിനോടല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല. വലാ യഅ്കുൽ തഅമക ഇല്ലാ തഖി, ഒരു മുത്തഖി അല്ലാതെ നിൻ്റെ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഇത് രണ്ടും അർത്ഥവത്തായ ഒരു വാക്കാണ്. നീ ഒരു മുഅ്മിനോടെ കൂട്ടുകൂടാൻ പാടുള്ളൂ, അമുസ്ലിങ്ങളോട് ദേഷ്യം കാണിക്കണമെന്നല്ല. നമ്മുടെ ഉറ്റ സുഹൃത്ത്, എല്ലാ രഹസ്യങ്ങളും പറഞ്ഞ സുഹൃത്ത് ആരായിരിക്കണം? മുസ്ലിമായിരിക്കണം, നിർബന്ധം. മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ ഗുണം അവൻ ചെയ്യുന്നില്ല. അതേതാണ്? അള്ളാഹനെ മാത്രം ആരാധിക്കുക, വിശ്വസിക്കുക എന്നുള്ള ഗുണം ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾക്ക് എത്ര കുഴപ്പമുണ്ടെങ്കിലും സാരയില്ല. അവനിൽ ഏത് ഗുണമുണ്ട്? അള്ളാഹുൽ വിശ്വസിക്കുന്നു, അള്ളാഹനെ മാത്രം ആരാധിക്കുന്നു എന്നൊരു ഗുണമുണ്ട്. എല്ലാവരോടും കൂട്ടുകൂടാം, ആ മുസ്ലിങ്ങളോടും കൂട്ടുകൂടാം. പക്ഷെ ഇവിടെ പറയുന്നത് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത നമ്മളെ രഹസ്യങ്ങൾ പറയുന്ന ഒരാളായിട്ട് ചെയ്യരുത്. വലാ യഅ്കുൽ തഅമക ഇല്ലാ തഖി, ഒരു മുത്തഖി അല്ലാതെ നിൻ്റെ ഭക്ഷണം കഴിക്കാനും പാടില്ല. എന്താണത് ഉദ്ദേശിക്കുന്നത്? മുത്തഖികൾക്കേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ, മുസ്ലിങ്ങൾക്കോ മുത്തഖി അല്ലാത്തവർക്കോ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നല്ല. നമ്മളെപ്പോഴും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, പഠിച്ചവനെ പഠിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന എങ്കിലും കൂടെ കിട്ടും. ഇതൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ പ്രാർത്ഥന അല്ലേ, ഭക്ഷണം കൊടുത്ത വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹനോട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. കൂട്ടുകെട്ടുകളിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ വിലക്കിയൊരു വിഷയമാണ്, ആളുകളൊക്കെ പറയും ഇവരെക്കാൾ നല്ലത് മറ്റേ മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ ആ നിലക്കൊരിക്കലും മികയ്ത്തി സംസാരിക്കാൻ പാടില്ല. ഈ വിഷയത്തിലും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാനാണ് അള്ളാഹ് സൂചനകൾ നൽകുന്നത്. ഒരിക്കലും അത്തരം രഹസ്യങ്ങൾ ചോർന്നു പോകുന്ന രീതിയിൽ എൻ്റെ കാരണത്താലോ എൻ്റെ സംസാരം കാരണത്താലോ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഒരിക്കലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് അടുത്ത ആയത്തിലേക്ക് പോകാം. ഈ ആയത്തിൽ എന്തെങ്കിലും
ഉണ്ടോ? അടുത്ത ആയത്തോട്ടെ. ഹാ അന്തും ഊലായി തുഹിബ്ബൂനഹും. ഹാ അന്തും, നിങ്ങളിതാ. ഹാ അന്തും, നിങ്ങളിതാ. ഊലായി, അവരെ. തുഹിബ്ബൂനഹും, നിങ്ങളവരെ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. നിങ്ങളവരെ ഇതാ, നിങ്ങൾ ഈ ഒരു പിന്നെ അള്ളാഹു ഒരു കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരിക. നിങ്ങളിതാ, നിങ്ങളിങ്ങനെ ആയിക്കഴി, നിങ്ങൾ ഇതുപോലെ ആയിക്കഴിഞ്ഞു. ഹാ അന്തും ഊലായി തുഹിബ്ബൂനഹും, നിങ്ങളിതാ ഇത്രത്തോളമായിക്കഴിഞ്ഞു. ആ ശൈലി എന്താണെന്നറിയോ? തുഹിബ്ബൂനഹും, നിങ്ങളവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മുസ്ലിങ്ങൾ, സഹാബികളവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഹാ അന്തും, നിങ്ങളിതാ ഊലായി, ഇത്രത്തോളം നിങ്ങൾ പിന്നെ അവരോടുള്ള ഇഷ്ടം കാണിക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. തുഹിബ്ബൂനഹും, അങ്ങേറ്റത്തെ ഇഷ്ടമാണ്. അവരാകട്ടെ, വലാ തുഹിബ്ബൂനക്കും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുമില്ല. വതുഅ്മിനൂന ബിൽ കിതാബ്, നിങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. കുല്ലി, എല്ലാത്തിലും. ഇനിയോ, വഇദാ ലഖൂക്കും, അവർ നിങ്ങളെ കണ്ടാൽ കാലു, അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, നിങ്ങൾ ഒഴിവായിക്കഴിഞ്ഞാലോ, നിങ്ങൾ അവരിൽ നിന്ന് പിന്നെ വഇദാ ഖലൗ, നിങ്ങളിൽ നിന്ന് അവർ മാറി ഒഴിഞ്ഞിരുന്നാലോ, അല്ലു, അവർ കടിക്കും. അല്ല കടിക്കുക, അല്ലു അലൈക്കും, നിങ്ങൾ കാരണത്താൽ അവർ കടിക്കും. അൽ അനാമിൽ, വിരലുകളെ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അവർ വിരലുകൾ കടിക്കും. മിനൽ ഗൈൽ, ദേഷ്യം കൊണ്ട്. പുൽ, പറയുക പ്രവാചകരെ. മൂത്തു ബി ഗൈലിക്കും, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ മരിച്ചോ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, അല്ലാഹു തആല നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് പോലും അറിയുന്നവനാണ് അല്ലാഹ്. ഒന്നുകൂടെ ആയത്ത് നോക്കിക്കോ. ഹാ അന്തും, നിങ്ങളിതാ ഉലായി, നിങ്ങളായിക്കഴിഞ്ഞിരിക്കുന്നു. തുഹിബ്ബൂനഹും, നിങ്ങളവരെ ഇഷ്ടപ്പെടുന്നു വല്ലാതെ. വലാ യുഹിബ്ബൂനക്കും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലി, നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ എല്ലാത്തിലും, വേദഗ്രന്ഥത്തിൽ നിങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നില്ല എന്ന് ആയത്ത് പറഞ്ഞിട്ടില്ല, കൂടെ നമ്മൾ മനസ്സിലാക്കണം. വഇദാ ലഖൂക്കും, അവർ നിങ്ങളെ കണ്ടാലോ കാലു, അവർ പറയും ആമന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ നിങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ. ഖല യഖലു എന്ന് പറഞ്ഞാൽ ഒഴിവാകുക. ബാത്റൂമിന് എന്താ അറബി പറയുക? ടോയ്ലറ്റിന് ഹമാമ്. നമ്മൾ ബാത്റൂമിൽ പഠിച്ചല്ലേ ഖല എന്ന് പറയല്ലേ. എന്തുകൊണ്ടാണ് പദം വരാൻ കാരണം? പണ്ടത്തെ സമയത്തൊക്കെ ആളുകളിൽ നിന്ന് മാറി ഒഴിഞ്ഞു പോയിരിക്കും അല്ലേ, അതുകൊണ്ടാണ് അതിന് ഖല. ഈ മലയാളത്തിലുള്ള കാലി കാലി എന്നുള്ള വാക്ക് വന്നതും എന്തിൽ നിന്നാണ്? ഖാലി എന്നതും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കാലിയായതാ. അത് സീറോ ആകും, ഒന്നും അല്ലാതാകുക, കാലിയായി പോവുക അല്ലേ, ഒഴിഞ്ഞു പോവുക. അപ്പോൾ ഇതാ ഖലൗ, അവർ ഒഴിവായാലോ, നിങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുമ്പോൾ. അല്ലു അലൈക്കും, അവർ നിങ്ങൾ കാരണത്താൽ അവർ കടിക്കും. അൽ അനാമില, വിരലുകളെ. മിനൽ ഗൈൽ, ദേഷ്യം കൊണ്ട്. പുൽ, പറയൂ പ്രവാചകരെ. മൂത്തു ബി ഗൈലിക്കും, നിങ്ങളുടെ കോപം കൊണ്ട് നിങ്ങളങ്ങനെ മരിച്ചോളി. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവനും അല്ലാഹ് അറിയുന്നവനാണ്. ഇത് സഹാബികളെപ്പറ്റി ഞാൻ നേരത്തെ സൂചന തന്നിരുന്നു. സഹാബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇവരുടെ ഉള്ളുകളിയും മറ്റൊന്നും അറിയാതെ ഈ മുനാഫിക്കുകൾ അങ്ങോട്ട് എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. എന്നാൽ അവർക്കൊരിക്കലും ഇങ്ങോട്ട് എന്തുണ്ടാകുന്നില്ല? ഇഷ്ടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എത്രയോ പിന്നെ സന്ദർഭങ്ങളിലൊക്കെ കാണാം. അടുത്തതിലത് പറയുന്നുണ്ട്, ഖൈറ് വരുമ്പോൾ ഇവരുടെ സ്വഭാവം എന്താണെന്നറിയോ? യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മടിച്ച് മടിച്ച് റസൂലുള്ളാഹിനെ ഇങ്ങനെ പിന്തിരിപ്പിക്കും. പോകണ്ട, പോയാൽ തോറ്റുവും അല്ലേ. ആ യുദ്ധത്തിലങ്ങോട്ട് തോറ്റുവായാലും ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവിടെ പോകണ്ട. ആ യുദ്ധത്തിലങ്ങനെ ജയിച്ചാലോ? ഇവർ വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും, ഞങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തുകൊണ്ടാണ് ജയിച്ചത്. നമ്മളുടെ ഇടയിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ. ഒരു പരിപാടിയും നന്മയിലൊരു ഉണ്ടാവില്ല, പിന്നിൽ അഭിപ്രായം മാത്രം ചെയ്യും. അതെങ്ങാനും ആ ടീം എന്തിലെങ്കിലും ഒരു ചെറിയൊരു ദൗർബല്യം പറ്റിപ്പോയാൽ ദുനിയാ പൊട്ടാകെ ഇവർ പാട്ടാക്കും. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാത്തതുകൊണ്ട് അത് പറ്റിയത് ഇത് പറ്റിയത് എല്ലാവരോടും പാട്ട്. ഇനി ജയിച്ചാലോ? ഞങ്ങളുടെ മൂപ്പരോട് അതേ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്തുകൊണ്ട് അവർ ജയിച്ച് എന്നാൽ ഇവരുണ്ടാകുമോ? ഇല്ല. ഇതൊരു മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇത്തരം ആളുകൾ പിന്നെ മുനാഫിക്ക് ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം അതായിരുന്നു, റസൂലുള്ളാഹിക്ക് ജൂതൻ ആരാണെന്ന് മനസ്സിലാകുന്നു, റസൂലുള്ളാഹിക്ക് പിന്നെ മുശ്രിക്കുകൾ ആരാണെന്ന് മനസ്സിലാകുന്നു,
പക്ഷെ റസൂലുള്ളക്ക് കൂടെയുള്ള മുനാഫിക്കുകൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്താ മുനാഫിക്കിനും മുശരിക്കിനും തമ്മിലുള്ള വ്യത്യാസം? മുനാഫിക്കിൽ മുനാഫിക്കിന് കൃത്യമായിട്ടും അള്ളാഹിൽ വിശ്വാസം ഇല്ല മനസ്സിൽ, പക്ഷെ പുറത്തോൻ എന്തുപോലെ അഭിനയിക്കുന്നുണ്ട്, വിശ്വാസം അഭിനയിക്കുന്നുണ്ട്. മക്കത്തെ ചില മുശരിക്കുകൾക്കുള്ള പിന്നെ അവരുടെ സ്വഭാവം, അവർക്കുള്ളിൽ അള്ളാഹിൽ വിശ്വാസമുണ്ട്, മഴ തരുന്നതും രക്ഷിക്കുന്നതും ഒക്കെ അള്ളാഹാണെന്ന് വിശ്വാസമുണ്ട്. പക്ഷേ അവർ പുറത്ത് ആ അള്ളാഹിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവരെന്താണ്, പരാജയത്തില്ല. മുനാഫിക്ക് പുറത്ത് അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ട്, ഉള്ളിലോ അള്ളാഹിൽ വിശ്വസിക്കുന്നില്ല. മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, മുനാഫിക്കിൻ്റെ നേതാവാണ് ഇതാ, ഇത് മുഹമ്മദാണ്, നമ്മുടെ നേതാവാണ്, റസൂലാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കണം. ആരായി പറയുന്നത്? മുനാഫിക്കുകളുടെ നേതാവാണ്. അതുപോലെ തന്നെ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളുണ്ടായി ആയിഷ ബീവിയെക്കുറിച്ച് വ്യഭിചാര ആരോപണ സമയത്ത്. അപ്പോഴൊക്കെ മുനാഫിക്കുകളാണ് ഇത് പരത്തുന്നത്, അഥവാ മുസ്ലിങ്ങൾ വദ്ദു മഅനിത്തും എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് വല്ലാതെ ഒരു ഇഷ്ടപ്പെടുന്നു, എവിടെ മുസ്ലിങ്ങളെ കുത്താൻ പറ്റുമോ ഒരു കുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ശരിക്കും വിശ്വാസം ഇല്ല, വിശ്വാസം അഭിനയിച്ച് നടക്കുക. അങ്ങനെ നടക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് സഹാബികൾക്ക് ആ പണ്ടത്തെ ബന്ധങ്ങളൊക്കെ നിലനിർത്തിയിട്ട് അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴേ അള്ളാഹ് പറഞ്ഞത്, നിങ്ങളോരെ ഇഷ്ടപ്പെടുന്നത് പോലെ ഓര് നിങ്ങളെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ കിതാബിൽ മുഴുവനും എല്ലാം കൃത്യമായി വിശ്വസിക്കുന്നു, പക്ഷേ ഓർക്ക് ആ വിശ്വാസം ഇല്ല. നിങ്ങളറിയണോ, നിങ്ങളുടെ അടുത്ത് അവരെത്തുമ്പോൾ കാലു അവർ പറയും, ആമന്ന ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അൽബക്കറയിലും പറയുന്നുണ്ട് അല്ലേ മുനാഫിക്കുകളെ പറ്റിയിട്ട്, മുസ്ലിങ്ങളെ അടുത്തെത്തുമ്പോൾ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം, നിങ്ങളോട് മാറിയവ ഇതാ ഹലവും, നിങ്ങളിൽ നിന്നവർ അല്പം മാറി നിൽക്കുകയാണ്. മുനാഫിക്കുകൾ മാത്രം ഒറ്റക്കാകുന്ന സമയത്ത് അല്ലു അലൈക്കുമുൽ അനാമിന മിനൽ ഗൈർ, ദേഷ്യം കൊണ്ട് വിരൽ കടിക്കുക. അത്ര ദേഷ്യ മുസ്ലിങ്ങളോട്, റസൂലുള്ളാഹിയുടെ അത്ര ദേഷ്യ, സഹാബികളുടെ അത്ര ദേഷ്യ, ഇസ്ലാമിൻ്റെ പതനം അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുനാഫിക്കുകളാണ് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലെന്ന് പറയുകയും ചെയ്യുന്നത്. ഈ സ്വഭാവം, ഇത് വിശ്വാസത്തിൽ നിഫാക്കുള്ള ആളുകളാണ്. നമ്മൾ രണ്ടും മനസ്സിലാക്കണം. നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ആരാളുള്ളത്? മുനാഫിക്ക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തിൽ നിഫാക്കുള്ള ആളുകളായിരിക്കും നരകത്തിൽ അടിത്തട്ട്. നമ്മൾ സാധാരണ പഠിക്കലുണ്ട് ആയത്തിൽ മുനാഫിക്ക് സലാസെന്നൊക്കെ, മുനാഫിക്കിൻ്റെ അടയാളം മൂന്നെണ്ണാണ്, വേറെ ഹദീസിൽ അർബ നാലെണ്ണാണ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കാലാകാലം നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ പറ്റിയല്ല, മറിച്ച് പറയുന്നത് ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന മുനാഫിക്കുകൾ വിശ്വാസത്തിൽ കപടത കാണിക്കുന്ന ആളുകളാണ്. വിശ്വാസത്തിൽ കപടതയില്ല, കർമ്മങ്ങളിൽ കപടതയുള്ള ആളുകളാണ് അവർ. കാലാകാലം നരകത്തിൽ പോകുന്ന ആളുകളല്ല, മുനാഫിക്കിൻ്റെ സ്വഭാവമുള്ള ആളുകളാണ്. അത് നമ്മൾക്ക് ഉണ്ടാകരുത്. ഈ ഒറ്റയ്ക്കിരിക്കും ഒന്ന് പറയുക, കൂട്ടത്തിലിരിക്കും ഒന്ന് പറയുക, ഇത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. തമ്മ് തെറ്റുമ്പോൾ തെറി പറയുക, അത് മുനാഫിക്കിൻ്റെ തെറി മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അതുവരെ കൂട്ടുകാരായിരിക്കും. തെറ്റുമ്പോൾ അയാൾക്കില്ലാത്ത കുറ്റം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ചതിക്കുക, വാഗ്ദത്വം ലംഘിക്കുക, അതുപോലെ തന്നെ രണ്ട് മുഖങ്ങൾ, ഈ കൂട്ടരടെത്തുമ്പോൾ ഒരു മുഖം, അപ്പുറത്തെത്തുമ്പോൾ വേറൊരു മുഖം, ഇതൊക്കെ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? മുനാഫിക്കിന്. അതല്ലേ റസൂലുള്ളാഹി അടുക്കലേക്ക് എത്തുമ്പോൾ ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പറയും, സഹാബികളോട് പറയും ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പറയും. അവരൊറ്റയ്ക്കിരിക്കുമ്പോഴോ അവർ ഈ ഇസ്ലാമുള്ള ദേഷ്യം കൊണ്ട് കടിക്കുക. പറയാണല്ലോ, പറയൂ പ്രവാചകരെ അവരോട്, നിങ്ങൾ ചത്തോളിയും പോയിട്ട്. അങ്ങനെ തന്നെ മലയാളത്തിൽ ശരിക്കും പറയണം, നിങ്ങളുടെ മരിച്ചോളി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രോങ് ഉണ്ടാവും അല്ലേ. ഈ ദേഷ്യം കൊണ്ട് നിങ്ങളുടെ ചത്തോളി, അള്ളാഹ് നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവനും അള്ളാഹു തആല അറിയുന്നവനാണ്. നമ്മൾ മദീനത്തെ ആളുകളെ പറ്റിയാണ് ഇത് പറയുന്നതെങ്കിലും നമ്മളും മനസ്സിലാക്കുക, ഈ അവസ്ഥ നമുക്കുണ്ടാകരുത്. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഓക്കെയാണ്. രണ്ട് മുഖങ്ങളുണ്ടാവും നമുക്ക്, ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ ഒരു മുഖം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൻ്റെ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഈ ആളെ തന്നെ അങ്ങ് മറന്നു അല്ലെ. അവിടെ എത്തുമ്പോൾ അതിൻ്റെ എല്ലാത്തിനും സംഘാടകൻ ഇവനായിരിക്കും. ഇവിടെ എത്തുമ്പോഴോ ഭക്തിൻ്റെ മുമ്പിൽ ഇവനായിരിക്കും. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. ഇരുമുഖങ്ങൾ, അള്ളാഹിനടു പരലോകത്ത് ഏറ്റവും കഠിനമായ ശിക്ഷ കിട്ടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഇരുമുഖം കാണിക്കുന്ന ആളുകൾ. ഉല, ഇവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അപ്പുറത്തെത്തുമ്പോൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ആരൊപ്പമാണെന്ന് ആർക്കും ഒന്നും മനസ്സിലാകലില്ല. നമ്മളതല്ല ഉണ്ടാകേണ്ടത്. സത്യം പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഒന്നിലും നിലപാട് സ്വീകരിക്കാതെ മാറി നിൽക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഉറച്ച് തീരുമാനിക്കുക. നമുക്കൊക്കെ ഈ ഗൾഫുകാർക്കൊക്കെ പറ്റുന്ന മുനാഫിക്കാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകലുണ്ട്. ഈ ഗൾഫിൽ നിന്നൊക്കെ നിങ്ങൾ സത്യമോ ആദർശമോ ഒക്കെ പഠിക്കും,
നിങ്ങൾ പഠിക്കുന്നത് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഗൾഫ് തന്നെയായിരിക്കും. നമ്മളെ മഹലിലൊക്കെ പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് സത്യമല്ല എന്ന് അറിയുന്ന പല കാര്യങ്ങൾക്കും, ഒരു ഗൾഫുകാരൻ നാട്ടിൽ എത്തുമ്പോൾ തന്നെ ഓൻ്റെ വീട്ടിൽ വരും, ഓൻ്റെ വകയിൽ ഒരു മൗലിദ് കഴിക്കാൻ, അല്ലെ ഓൻ്റെ വകയിൽ ഒരു റാത്തി പോയിക്കാൻ, അല്ലെ നമ്മൾ കച്ചർക്ക് പ്രശ്നം, ഞാൻ കച്ചർക്ക് ഒന്ന് നിൽക്കുന്ന റാത്തി വേണേ റാത്തി, മൗലിദ് ആണേ മൗലിദ്, എന്താണെങ്കിലും നമ്മൾ റെഡി ആയിരിക്കും. സത്യമാണ്, ഇത് സത്യമല്ല, അല്ല പൊറുക്കാത്ത പാപാണെന്ന് നമ്മൾക്കറിയാം. നമ്മൾ ആ സത്യം അറിഞ്ഞിട്ട് അവിടെ മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിന് പൊരുത്തമില്ലാത്തൊരു വിഷയത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അത് ജനങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ബാക്കി എല്ലാ നന്മയിലും നമ്മുടെ നാട്ടിൽ മുമ്പിൽ വേണം പറയണം. ഈ ഷിർക്കിന്, ഈ ബിദ്അത്തിന്, ഈ ഹറാമിന് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പൈസ തരും. ഒരു ഗാനമേളക്ക് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ പറയാൻ കഴിയണം നമ്മൾക്ക് ഇതിന് ഞാൻ പൈസ തരും, ഇത് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതാണ്, ഈ നിങ്ങൾക്ക് തരുന്ന പൈസ ഞാൻ പാവപ്പെട്ട വേറൊരാക്കി ഞാൻ കൊടുക്കും, നമുക്കത് തീരുമാനിക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കുന്നിടത്തിൽ നമ്മളെ കാണണം, ഇവിടെ ഇതും പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കുത്തിരിക്കും അല്ല. നന്മയിൽ നമ്മൾ എന്ത് ചെയ്യണം, മുൻപന്തിയിലുണ്ടായിരിക്കണം. അതാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സത്യം പഠിച്ചിട്ട് ഇവിടെ ഒരു മുഖം കാണിക്കുക, നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ നേതാവായിട്ട് അവിടെയും കാണിക്കുക എന്നൊരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകരുത്. അള്ളാഹ് പറയാം, അവരുടെ മനസ്സിലുള്ളത് അള്ളാഹ് അറിയും. ഇൻ തംസസ്കും ഹസനത്തൻ തസൂഹും, നിങ്ങൾക്കൊരു നന്മ ബാധിച്ചാൽ ഓലിക്ക് വല്ലാത്തൊരു ക്ഷീണാത്, അവർക്കത് ഇഷ്ടപ്പെടില്ല, വെറുപ്പായി വരും, അതല്ലെങ്കിൽ അവർക്ക് വല്ലാതെ ദുഃഖം ഉണ്ടാക്കും. മുസ്ലിങ്ങൾക്കൊരു ഗുണം കിട്ടിയാൽ അവർക്ക് പ്രയാസ. വഇൻ തുസിബുക്കും സയ്യിഅ, നിങ്ങൾക്കൊരു തിന്മ ബാധിച്ചാൽ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാലോ, യഫ്റഹു ബിഹ, അതുകൊണ്ട് അവരെന്ത് ചെയ്യും, വല്ലാതെ സന്തോഷിക്കും. ഇതൊക്കെ മുനാഫിക്കിനെ പറ്റിയിട്ടോ, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോലും പോരുന്ന ആളുകളെ പറ്റി അല്ല പറയുന്നത്. നിങ്ങൾക്കൊരു പ്രയാസം ബാധിച്ചാൽ സന്തോഷമാണ്, നിങ്ങൾക്കൊരു നന്മ ബാധിച്ചാലോ അവർക്ക് വല്ലാത്ത സങ്കട. ഈ ആളുകൾ അല്ല പറയുക, ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാൽ, വതത്തഖു, സൂക്ഷിച്ചാൽ, ലാ യദുറുക്കും കൈദുഹും ഷൈഅ, അവരുടെ ഉപദ്രവം നിങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടിക്കൂല. അള്ളാഹിൻ്റെ ഒരു കാവലതാണ്, ഇതൊക്കെ ഒരു ചെയ്യും. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുകയും തക്വ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്താൽ ഒരാളുടെ കുതന്ത്രങ്ങളും നിങ്ങളെ ഒരു ഉപദ്രവവും ചെയ്യൂല. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബിമാ യഅമലൂന മുഹീത്ത്, അവർ ചെയ്യുന്നതിനെ മുഹീത്ത് അല്ലാഹു എന്ത് ചെയ്യും, വലയം ചെയ്യുന്നതാണ്. അള്ളാഹിൻ്റെ കൺട്രോളിലേ അവരൊക്കെ കളിക്കുന്നുള്ളൂ, പരിധി വിടുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യും, ഒരെ പിടിക്കും. പക്ഷെ നമുക്കൊരു സൂചന തരികയാണ്, ഒരു കളിക്കും, നിങ്ങൾ ആ നിലക്ക് ചെയ്യരുത്. ഈ മൂന്നായത്തുകളുണ്ട്, 18, 19, 20, എവിടെ മുതൽ തുടങ്ങി, നിങ്ങൾ നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളുകളായിട്ട് ഈ മുനാഫിക്കിനെ കൂട്ടുകൂടാൻ പാടില്ല, അവിടെ മുതൽ തുടങ്ങുകയാണ്. കാരണം നിങ്ങളെ ഉപദ്രവിക്കാനേ ഒരു ശ്രമിക്കൂ, നിങ്ങൾക്ക് പ്രയാസം ബാധിക്കുന്നത് ഒരു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യരുത്, അവരെ കൂട്ടുകൂടരുത്. അവരെ മനസ്സിൽ ഒളിപ്പിച്ചത് വല്ലാത്ത ഭീകരമാണ്, പുറത്ത് വന്നത് തന്നെ കുറച്ച് കടുപ്പുള്ളതാണ്, മനസ്സിനുള്ളിൽ ഉള്ളിലുള്ളത് അതിലും വലുതപ്പുറമാണ്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ ഖുർആനിൽ കൃത്യമായി വിശ്വസിക്കുന്നു, അവർക്കതില്ല. നിങ്ങളുടെ കൂടെ എത്തുമ്പോൾ അവർ നിങ്ങളോടൊപ്പമാണെന്ന് പറയും, പക്ഷെ ഒറ്റക്ക് പോകുമ്പോഴോ മാറി നിൽക്കുമ്പോഴോ അവർ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് വിരൽ കടിക്കുകയാണ്, ഒന്ന് എന്താ ചെയ്യേണ്ടത് ആ രീതി അവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പറയുക, നിങ്ങൾക്ക് ഖൈറ് വരുമ്പോൾ അവർക്ക് പ്രയാസമാണ്, നിങ്ങൾക്ക് ഷെറ് വരുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഇത് അള്ളൊരു താക്കീതായിട്ട് നൽകുന്നത്. ഈ താക്കീത് നമ്മളെവിടെ അവഗണിക്കുന്നുണ്ടോ, ആ മാപ്പിളാരൊക്കെ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളൊക്കെ ഇതേമാതിരി ഭീഷണി പിന്നെ അപകടത്തിൽ പെട്ടും പോയിട്ടുണ്ട്. മുസ്ലിങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ട് പല രീതിയിലും തന്ത്രങ്ങൾ ജൂതന്മാരും സിയോണിസ്റ്റുകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും എല്ലാ ഭാഗങ്ങളിലൂടെയും. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും അല്ലേ, ഇസ്ലാമിക ആദർശം ശരിക്കും സ്ട്രോങ് ആയിട്ട് നടത്തുന്ന ആൾ ഇവർ സമൂഹത്തിൽ മോശപ്പെട്ട മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഇവരെ സംഗതികൾ പോകും. നമ്മൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. നമ്മൾ ശരിക്ക് ആദർശം, ആദർശത്തിൽ ഒരു കപടതയും നമ്മളില്ലാതെ, ഞാൻ അള്ളാഹു വിശ്വസിക്കുന്നത് ഹനീഫ മുസ്ലിം, ഋജുമനസ്കനായ മുസ്ലിമായിക്കൊണ്ട് ഞാൻ പഠിച്ചോലും വിശ്വസിക്കുന്നത്, ഒരു കാപട്യവും നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ഉണ്ടാകരുത് എന്നതാണ് സൂചിപ്പ്. ഈ ഹിസ്ബ് ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ലാഹ്. ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത വ്യാഴാഴ്ച ഇൻഷാല്ലാഹ് ക്ലാസ് ഉണ്ടാകില്ല, പെരുന്നാളിൻ്റെ സമയമായിരിക്കും.
ചോദിച്ചത് പിന്നെ നരകത്തിൻ്റെ അടിത്തട്ടിൽ പിന്നെ മുനാഫിക്കങ്ങളുടെ കിടക്കുക, വിശ്വാസത്തിൽ വീണ പുഴുക്കുത്ത് അതിൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്ത് പോകില്ല. അവർ പിന്നെ മുനാഫിക്കങ്ങൾ കാലാകാലം നരകത്തിലാണ്. വിശ്വാസത്തിൽ കാപട്ടിയുള്ളവർ, എന്താ വിശ്വാസത്തിൽ കാപട്യമെന്ന് പറഞ്ഞാൽ അവർക്ക് റിയലി അള്ളാഹുൽ വിശ്വാസമില്ല എന്നതാണ് സത്യം. അള്ളാഹുൽ വിശ്വാസമില്ല അവർ, പുറത്തെന്തിനാ അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്? ഈ ഇസ്ലാമിനെ തകർക്കാനും ആനുകൂല്യം പറ്റാനും വേണ്ടി മാത്രം. പക്ഷേ നിങ്ങൾ നോക്കിയ മുശ്രിക്കുകൾ, ഇത് രണ്ട് മുഫസ്സിരുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മുശ്രിക്കുകൾ എങ്ങനെയാ? കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹ് രക്ഷിക്കണേന്ന് പറയും, പക്ഷേ കരക്കെത്തുമ്പോഴോ അവർ ഇസ്മായിൽ നബീനെ, ഇബ്രാഹിം നബീനെ, ലാത്തേനെ, ഉസ്സനെ, മനാത്തേനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവർ ദൈവങ്ങളായിട്ട് അല്ലെങ്കിൽ ഇലാഹുകളായിട്ട് ഇവർ മനസ്സങ്കല്പിക്കുകയും ഞങ്ങൾ രക്ഷിക്കുന്നതും ശുപാർശ ചെയ്തൊക്കെ ഇവരാണ്. വിശ്വാസമുണ്ട് അള്ളാഹുവിൽ, അതുകൊണ്ടും കാര്യമില്ല. പക്ഷെ പറയാണ്, വിശ്വാസത്തിൽ കപടതയുള്ള ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് വരൂല. പിന്നെ മുനാഫിക്കുകൾ, ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, അള്ളാഹു തൗഹീദുള്ളവരായിരിക്കും, നിസ്കരിക്കുന്നവരായിരിക്കും, കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഈ നരകത്തിൽ പോകുന്ന മുനാഫിക്കുകൾക്കുള്ള സ്വഭാവങ്ങളെക്കുറിച്ചാണ് റസൂലുള്ള പിന്നീട് എന്ത് പറഞ്ഞത്? മുനാഫിക്കിൻ്റെ സ്വഭാവം നാലെണ്ണാണ്, മുനാഫിക്കിൻ്റെ സ്വഭാവം മൂന്നെണ്ണാണ്, പിന്നെ രണ്ട് മുഖങ്ങളുള്ള ആളുകൾ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ആളുകളാണ്. ഇവരൊക്കെ ഈ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകും? സ്വർഗത്ത് പോകും. ഇതാണ് മുനാഫിക്ക് രണ്ട് രീതിയിലുണ്ട്. നിഫാഖുൽ കുബ്രയുണ്ട്, വലിയ നിഫാഖുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറുതുണ്ട്. ആ ചെറുതും വലുതും, വലുത് വിശ്വാസത്തിലാണ്, ചെറുത് കർമ്മങ്ങളിലാണ്. ഈ ഖുർആൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൽ നിഫാക്കുള്ള കപടന്മാരെക്കുറിച്ചാണ്. തിരിച്ചറിയാൻ പറ്റില്ല, അള്ളാഹു റസൂലിനെ പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. റസൂൽ തന്നെ എന്ത് ഉപദ്രവിച്ചത്? അബ്ദുല്ലാഹിബിൻ ഉബയ്യബിന് സലൂല്, ആ ഉബയ്യബിന് സലൂലും അബ്ദുള്ള മരിച്ചപ്പോഴും ഇമാമത്തായിട്ട് നിസ്കരിക്കുന്നത് ആരാ? അള്ളാഹു റസൂല് അല്ലേ? ആ സമയത്ത് മനസ്സിലായി, അള്ളാഹ് പറഞ്ഞു 70 വട്ടം പുറത്തോട് പൊറുക്കലിനെ ചോദിച്ചാലും പുറത്തേറില്ല എന്നല്ല പറഞ്ഞപ്പോൾ റസൂൽ 71 വട്ടം പുറത്തൊടുക്കും പഠിച്ചുകൊണ്ട് പുറത്തൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. റസൂൽ തന്നെ നല്ല മനസ്സാണത്, കാരണം കൂടെ നിൽക്കുകയാണ്. ഈ ഇസ്ലാമിൻ്റെ പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൻ്റെ ഉള്ളിലാണ് മുനാഫിക്കുകൾ നിൽക്കുന്നത്. റസൂലൊക്കെ അവസാന കാലത്ത് അള്ളാഹ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇന്നൊക്കെ ഉണ്ട്. അള്ളാഹു റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബിയോട് അല്ലേ അള്ളാഹു റസൂൽ ഇത് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പേരെങ്ങാനും ഉണ്ണിയിട്ടുണ്ടോ ഈ മുനാഫിക്കിൻ്റെ കൂട്ടത്തിൽ? അവരത്ര പൊടിച്ചു. അബ്ദുല്ലാഹിബിൻ ഉബൈ അബി മുലീഖ് താബിയാണ്, അദ്ദേഹം പറയുകയാണ് ഞാൻ 30 സഹാബികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, എല്ലാവരും യഹാഫു നിഫാഖ്, എന്തിനെ പിടിക്കുന്നുണ്ടായിരുന്നു? ഈ കപടത, ഈ നിഫാഖ് പേടിക്കുന്നുണ്ടായിരുന്നു. അതോ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു സ്വഭാവമാണ്, ഇവിടെ ഒന്ന് കൂടും അപ്പുറത്തൊന്ന് കൂടും. എല്ലാ സഹാബികളും പേടിച്ചിരുന്നു, 30 സഹാബികളൊക്കെ. എന്നിട്ട് പറയാണ് അതിൽ അബൂബക്കറുണ്ട്, ആയിഷയുണ്ട്, ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ പേടിക്കുകയായിരുന്നു നിഫാഖ് വരുന്നുണ്ടോ എന്നുള്ള പേടി. നമുക്ക് ആ പേടിയില്ല, നമ്മളത് പേടിക്കുക. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നിഫാഖുണ്ട്, ചിലപ്പോൾ നമ്മൾക്ക് തന്നെ എല്ലാത്തിലും വിശ്വാസം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? കപടത കൂടുന്നത് കൊണ്ട്. നമ്മളത് മനസ്സിലാക്കുക. ആ പൂർണ്ണമായും സ്വർഗം വിശ്വാസികൾക്ക് മാത്രമായിരിക്കും. സ്വർഗം വിശ്വാസികൾക്ക് മാത്രമാണ്, സ്വർഗം കർമ്മം ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. അങ്ങനെ ഉണ്ടാകണം. അത് അള്ളാഹു റസൂല് പറഞ്ഞതാണ്, നമ്മൾ പേടിക്കും എനിക്ക് നിഫാക്ക് വരുന്നുണ്ടോ എന്ന് അല്ലേ. നമ്മൾ സഹാബികളിത് പേടിച്ച് ഹംദല റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരുന്നത് കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും ഹംദല, കൈഫ അൻത യാ ഹംദല, ഹംദല നിൻ്റെ വിശേഷം എന്താ? ഹംദല പറഞ്ഞു, എന്ത് വിശേഷം അബൂബക്കർ, എനിക്ക് നാഫക ഹംദല, ഹംദല മുനാഫിക്കായിട്ടുണ്ട്. സുബ്ഹാനല്ലാ, മാദാ തഖൂൽ, നീ എന്താ പറയുന്നത്? അപ്പോൾ പറയാണ്, നമ്മളൊക്കെ റസൂലുള്ളാഹി സദസ്സിൽ ദീന് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അള്ളാഹു റസൂൽ സ്വർഗവും നരകവും വിശദീകരിക്കുമ്പോൾ കൺമുമ്പിൽ കാണുന്നത് പോലെ തോന്നും നമ്മൾക്ക്. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ, കുടുംബത്തിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നസീന കസീറ, ഇതൊക്കെ പലതും മറന്നുപോകുകയാണ്. അതുകൊണ്ട് അതൊരു നിഫാക്കാ. ക്ലാസ്സിന് വരുമ്പോൾ വമ്പിച്ച ഭക്തി,
തൊഴിൽ സ്ഥലത്തെത്തുമ്പോൾ ആകട്ട് മറന്നു എന്ന്. അന്നലെ പേടിച്ച് ഞാൻ മുനാഫിക്കായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ അള്ളാഹുവിനോട് ഒരു പരിഹാരം പറയാനാ ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ അള്ളാഹുവിന് പറയാ, എന്നാൽ ഞാനും മുനാഫിക്കാണ്, കാരണം എനിക്കും ഇതന്നെയാണ്. കുടുംബത്തിലെത്തുമ്പോൾ എന്നോടും കുറച്ചൊക്കെ മറന്നോകാണ്. ഹറാമ് കണ്ടിട്ടു എന്നും പറഞ്ഞില്ല, കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഇവർ. ആ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ ദീന് കേൾക്കുമ്പോൾ ഉള്ള ഭക്തി പുറത്തെത്തുമ്പോൾ അത്ര കിട്ടുന്നില്ല, കിട്ടുന്നുണ്ട് അത്രയില്ല. ഇത് മുനാഫിക്കാന്ന് പേടിച്ചു. രണ്ടുപേരും പോയി റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് കാര്യം പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഭക്തി നിങ്ങൾക്ക് എപ്പോഴും കിട്ടുമായിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് ലസാഫഹ്തുക്കുമുൽ മലായിക്ക ഫീ ഫുർഷിക്കും വഫീ തുർക്കിക്കും, നിങ്ങളെ വഴിയിലും വിരിപ്പിലും എല്ലാവരുടെ മലക്കുകൾ നിങ്ങൾക്ക് ഷെയ്ക്കൻ്റെ തരുമായിരുന്നു എൻ്റെ സദസ്സിൽ ഇരിക്കുന്ന അതേ ഭക്തി നിങ്ങൾ കിട്ടുമ്പോൾ. പക്ഷേ ഹന്ദല വലാക്കിൻ സാഅത്തം വസാഅത്തൻ യാ ഹന്ദല, ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കുറയും കുറച്ചൊക്കെ കൂടും, അതാണ് ഈമാൻ അല്ലേ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പേരെന്താണ്, എന്താ പേര്? കൽബ് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? മാറി മറിയും അത്. അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ കൽബ്. അള്ളാഹ് അത് ചലിപ്പിക്കുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നിസ്കാരത്തിൽ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന അതാ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നീ നേരായ പാതയിൽ എന്നെ നയിപ്പിക്കണേ റബ്ബേ, നയിക്കണേ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് നബി ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പഠിച്ചോനെ ഹൃദയം മാറ്റി, പഠിച്ചോനെ പറ്റി പറയാൻ നോക്കിയേ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത്ത് കൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണേ അലാ ദീനിക്, നിൻ്റെ ദീനിൽ. ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ? സിറാത്തുൽ മുസ്തഖീമിലാക്കണേ. പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ ഇതിൽ ഉറപ്പിക്കണേ അല്ലേ. ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹ് അത് മാറി മാറി. ഇത് നിഫാക്കല്ല, ഈമാൻ കൂടുന്നതും കുറയുന്നതും നിഫാക്കല്ല. പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരു ലൈസൻസ്, ആ ഇതൊന്നും നിഫാക്കല്ല, അത് മൗലവി പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരിയൊക്കെ കൂറിയും ഇച്ചിരിയൊക്കെ കൂടും എന്നതല്ല. കുറച്ചൊക്കെ കണ്ണടക്കണം, കുറച്ചൊക്കെ ഇത്, അങ്ങനെ ഇസ്ലാമിലില്ല അല്ലേ. നിൻ്റെ ഇസ്ലാം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ ഒരിക്കലും നമ്മൾ ആ നിലക്ക് കൂടുതൽ പിന്നെ ചിന്തിക്കരുത്. മതപരമായ വിഷയത്തിൽ നമ്മൾ മുകളിലുള്ളവരെ നോക്കണം, ദുനിയാവിൻ്റെ വിഷയത്തിലോ താഴേക്ക് നോക്കണം. നമ്മൾ ഓപ്പോസിറ്റാണ്, മതപരമായ വിഷയത്തിൽ താഴേക്കാണ് നോക്കുക. ഓൻ എൻ്റെ അത്രയില്ല അല്ലേ, ഓനിക്ക് ഫർളും കൂടിയില്ല, എനിക്ക് സുന്നത്തല്ല ഇല്ലാത്തുള്ളൂ അല്ലേ. അതാ നമ്മൾ ചിന്തിക്കുക. നിങ്ങൾ നിങ്ങൾ നിങ്ങളെക്കാട്ടും പെണ്ണുങ്ങളൊക്കെ പറയില്ലേ, നിങ്ങളെക്കാട്ടും വലിയ പണ്ടുന്നതാ, ഓരെ നോക്ക്, നിങ്ങൾ അവരെ വീട് നോക്ക്, അവരെ സൗകര്യം നോക്ക് എന്ന് പറയും. ദുനിയാവിൻ്റെ വിഷയത്തിലോ ഇല്ല, അത് ചിന്തിക്കൂല. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മളെപ്പോഴും നമ്മളെക്കാൾ താഴേക്ക് നോക്കണം. സാധുക്കൾ നോക്കുക, പാവപ്പെട്ടവരെ നോക്കുക, ഒന്നും ഇല്ലാത്ത ആൾക്കാരെ നോക്കുക. മതപരമായ വിഷയത്തിലോ നല്ല ഇൽമുള്ള തഖ്വയുള്ള ആളുകളിലേക്ക് നോക്കുക. അത്രയൊന്നും എനിക്ക് പഠിക്കാനായില്ലല്ലോ, അവരത്ര ഖുർആൻ മനപ്പാടാക്കി, എനിക്കതിൻ്റെ പകുതിയായിട്ടില്ല. അവരവിടെയും കൂടിയും ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, എനിക്കത് കഴിയുന്നില്ല. അവർക്ക് അത്ര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നില്ല. നമ്മളത് ചിന്തിക്കുക, ഞാൻ തികഞ്ഞവനാണ്, ഞാൻ പെർഫെക്റ്റ് എന്ന രീതി നമ്മൾ ചിന്തിക്കുന്നത് ഇത് പാടില്ല. ഇത് നമ്മുടെ കപടതയിലേക്ക് എത്തിക്കും. നേരത്തെ ചോദിച്ചത് ഇവിടെ വ്യത്യാസമുണ്ട്, ഈമാൻ കൂടുന്നതും കുറയുന്നതും കാവട്ടിയുമായിട്ട് വന്തയിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഈമാൻ നിലനിർത്തണേ, ജീവിക്കലില്ല, മരിക്കുമ്പോൾ എന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. ഇത്രയാണ് അല്ലല്ല, ഒരിക്കലും ഈമാൻ കാര്യം ഒരിക്കലും ആറ് കാര്യമല്ല. ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണം നമ്മൾ പഠിച്ചേ ഉള്ളൂ. ഈമാൻ കാര്യങ്ങൾ അതിൻ്റെ പിന്നെ ഈമാൻ 70 ചിലാനും ശാഖകളുണ്ട്. മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴേത് വഴിയിൽ നിന്ന് ഉപദ്രവം മാറ്റൽ, അതുപോലും ഈമാനിൽപ്പെട്ടതാണ്. അതിൻ്റെ അടക്ക് ഒരുപാട് കാര്യങ്ങൾ ഈമാനിൽപ്പെട്ടതുണ്ട് അല്ലേ. ഹബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സഹാബികളെ സ്നേഹിക്കലെന്തപ്പെട്ടതാണ് ഈമാൻ. ഒരു മനുഷ്യൻ്റെ ഈമാൻ നന്നാകുന്നതിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കരുത്, അത് ഈമാനിൽപ്പെട്ടതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടത്. ഈമാനിൽ ആറെണ്ണം പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. 7 വൻപാപങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, 7 മാത്രമല്ല വൻപാപം. അള്ളാഹിൻ്റെ 99 നാമങ്ങളെ നമ്മൾ റസൂലുള്ള പഠിപ്പിച്ചു. അള്ളാഹ്ക്ക് എത്ര നാമങ്ങളേ ഉള്ളൂ എന്നല്ല, 99 നാമങ്ങളല്ല അള്ളാഹ്ക്കുള്ളത്, അള്ളാഹ്ക്ക് എത്രയോ നാമങ്ങളുണ്ട്. അതിൽ 99 ആര് പഠിപ്പിച്ചു എന്നിട്ടുള്ളൂ?
അള്ളാഹു റസൂൽ കരീം സ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ എന്ന രീതിയിൽ മനസ്സിലാക്കുക. അതൊക്കെ ഇൻഷാ അള്ളാഹ് കഴിഞ്ഞില്ലേ. നമ്മൾ പിന്നെ സാധാരണ സൂചിപ്പിക്കുന്നത് പോലെ ശനിയാഴ്ച ദുൽഹജ്ജ് 5 ഇൻഷാ അള്ളാഹ് മറ്റന്നാൾ ഇവിടുന്ന് 5 ബസ് പോകുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ശനിയാഴ്ച രാവിലെ 9 മണിക്കൊരു ബസ് പോകും, 2 മണിക്കൊരു ബസ് പോകും, നിങ്ങൾ വരിക. അതുപോലെ തന്നെ ഇന്ന് ദുൽഹജ്ജ് 3 പിന്നെ ബലിയെറുക്കാൻ തീരുമാനിച്ച ആളുകൾ ആ പറഞ്ഞതുപോലെയൊക്കെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടായിരിക്കും, മുടിയും നഖവും എടുക്കാതിരിക്കും. ഇനി ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ എപ്പോഴാണോ തീരുമാനിക്കുന്നത് ആ സമയം മുതലായിരിക്കും ഇൻഷാ അള്ളാഹ് അവർ അത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. വേറൊരു കാര്യം സൂചിപ്പിക്കുന്നു, സെൻ്ററുമായി ബന്ധപ്പെട്ട് സെൻ്ററിൽ നിങ്ങൾക്കറിയാം 2 റൂമുണ്ട് ബാച്ചിലേഴ്സിന് താമസിപ്പിക്കാൻ പറ്റിയ റൂം. അതിൽ എല്ലാ നിലക്കും സൗകര്യത്തോടു കൂടി ഇപ്പോൾ അവിടെ ഒഴിവുണ്ട്. ഒരു 3 കൂടി ഇസ്ലായി സെൻ്ററിന് ഉപകാരം കിട്ടുന്ന, അതല്ലെങ്കിൽ ദീനിയായിട്ട് നമുക്ക് ഉപകാരം കിട്ടണം. ആരെങ്കിലും വന്ന് താമസിച്ചാൽ പോലെ, നല്ല ആരെങ്കിലും ഇതുപോലെ തന്നെ താമസിക്കാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും, ഉണ്ടെങ്കിൽ ഇവിടെ റൂമുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയുക. അതുപോലെ മദ്രസയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തആല നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തെ ഒരുമിപ്പിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഇൻഷാ അള്ളാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള വ്യാഴാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാക്കുക.